ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മെല്ലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവർ ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ വന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് നമ്മളോട് എല്ലാവരോടും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും എല്ലാവരും നോക്കിയിരുന്നോ? ഞാനൊരു പർട്ടിക്കുലർ പേജ് നമ്പേഴ്സ് എല്ലാവരോടും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇനി നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലേക്ക് പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് വായിക്കാണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ബേസിക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് ഫിറ്റിങ്ങിൻ്റെ ഒരു പകുതി പോർഷൻസ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് വായിച്ച് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇന്ന് വായിക്കാത്തവരെന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ മുമ്പ് പറയുന്ന റെഫറൻസ് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം വരിക. എങ്കിലാണ് നമുക്ക് ആ ഒരു എഫക്റ്റീവ്നെസ് കിട്ടുള്ളൂ. കാരണം നമ്മുടെ പഠനം എത്രത്തോളം എത്തി, നമുക്കിതെല്ലാം ഓർമ്മത്തെടുക്കാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളല്ലേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തുടങ്ങാം. തുടങ്ങല്ലേ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം എല്ലാവരും ഒന്ന് വായിച്ചേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? എബോവ് ദ ബേസ് യൂണിറ്റ് ഓഫ് ലീനിയർ മെഷർമെൻറ്റ് ഇൻ ദ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. തുടക്കമാണ്, നമ്മൾ തുടക്കം തന്നെ വരുന്ന പോർഷനാണ്. മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ആ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കൃത്യമായ ആൻസർ ഏതാണ് എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞോ പറഞ്ഞോ. ഓപ്ഷൻ എ, ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്ററാണ് അല്ലേ. മില്ലിമീറ്ററാണ്, നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കയ്യിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്ത് പോവുക. കാരണം നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാത്ത ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ തിയറി ക്ലാസ്സിൽ കഴിഞ്ഞാണ്. എന്നാൽ എന്തെങ്കിലും പോയിൻ്റ് എക്സ്ട്രാ കിട്ടിയെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഓൺലി വൺ എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എബൌട്ട് ദ മെഷർമെൻറ്റ് യൂണിറ്റ്സ് യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്? എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ എന്താണ് വരുന്നത്? എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ എന്താണ് വരുന്നത്? എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ എന്താണ് വരുന്നത്? അഗെയിൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എ, ക്ലിയർ. എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ നമ്മൾ എം ആണ്, മില്ലിമീറ്റർ ആണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് സ്റ്റീൽ റൂൾസ്? സ്റ്റീൽ റൂൾസ് ആർ മെയ്ഡ് ഓഫ് സ്പ്രിംഗ് സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റേറ്റ്മെൻറ്റ് വൺ, സ്റ്റീൽ റൂൾസ് ആർ അവൈലബിൾ ഇൻ ലെങ്ത് സച്ച് ആസ് 150 mm, 300 mm ആൻഡ് 600 mm. ദ റീഡിംഗ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ ഈസ് 1 mm. ഓൺലി വൺ, ഓൺലി ടു, വൺ ആൻഡ് ടു, വൺ ടു ആൻഡ് ത്രീ. കാരണം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗുണം നമ്മൾ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് കവർ ചെയ്യും അല്ലേ. അതാണ് ഇതിൻ്റെ ഏറ്റവും, അതായത് ഈ ഓരോ പോയിൻറ്റുകളും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ നമുക്കൊരു നല്ല പ്രോപ്പർ റിവിഷൻ നമുക്ക് കിട്ടും. സി, വെരി ഗുഡ്. ഞാൻ പറഞ്ഞേ, എത്രയാണ് ഒരു സ്റ്റീൽ റൂളിൻ്റെ ആക്യുറസി എത്ര വരും? സ്റ്റീൽ റൂളിൻ്റെ ആക്യുറസി എത്ര വരും? ഇഞ്ചിൽ പറഞ്ഞാൽ മതി, ഇഞ്ചിൽ പറ, ഇൻ ഇഞ്ച്, ഇൻ ഇഞ്ച്, 1/64 inch. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ആ ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലേ. ഓക്കെ, ഗുഡ്. ഇവിടെ ഏത് വരും? മൂന്നാമത്തെ ഓപ്ഷൻ സി, ആർക്കും തെറ്റിയിട്ടൊന്നുമില്ല. റീഡിങ് ആക്യുറസി സ്റ്റീൽ റൂൾ 1 mm എന്ന് പറയുന്നത് പൊട്ടത്തെറ്റാണ്. അപ്പോൾ നമുക്ക് 0.5 mm അല്ലെങ്കിൽ 1/64 inch ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് അവോയ്ഡിങ് എറേഴ്സ് വിൽ യൂസിങ് എ സ്റ്റീൽ റൂൾ? പറഞ്ഞോ. രഞ്ജിത്ത്, ഓക്കെ, നാല് എല്ലാ ഓപ്ഷനും വായിച്ച് നോക്കണം കേട്ടോ, എല്ലാ ഓപ്ഷനും വായിച്ച് നോക്കണം. നിജാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്, റോയൽ മൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. എയിൻസ്, ഓക്കെ, എല്ലാ ഓപ്ഷനും ഒന്ന് വായിച്ച് നോക്കി. കാരണം നമുക്കിവിടെ ഇതുമില്ലേ, ഓൾ ഓഫ് ദി അബോവ് ഒക്കെ കിടക്കുകയല്ലേ. എ വരൂ, ഡി വരൂ. ടെക്സ്റ്റ് ബുക്ക് എടുക്ക്, ടെക്സ്റ്റ് ബുക്ക് എടുക്ക്, എല്ലാവരും എടുക്കുക. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിൽ പ്രിൻ്റ് എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഓപ്ഷൻ ഡി എ വരുള്ളൂ അല്ലേ? കാരണം മാഗ്നിഫയിങ് ഗ്ലാസ് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല. യൂസ് മാഗ്നിഫയിങ് ഗ്ലാസ് ഫോർ മോർ ആക്യുറേറ്റ്. മോർ ആക്യുറേറ്റ് റീഡിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡിങ് എറേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. ആൾവേസ് ഈ ഡയറക്ട്ലി, അതായത് നേരെ തന്നെ നോക്കണം, അത് കറക്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യൂസ് മാഗ്നിഫയിങ് ഗ്ലാസസ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം കുറച്ചും കൂടെ മാഗ്നിഫൈ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നല്ല ആക്യുറേറ്റ് റീഡിങ് കിട്ടില്ലേ? അവോയ്ഡ് റീഡിങ് ഫ്രം ദാൻ ആംഗിൾ, ഒരു ആംഗിൾ നിന്ന് പറയുന്നത് ഒഴിവാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി അല്ലേ വരിക? കുറച്ച് പേർക്ക് തെറ്റിയിട്ടുണ്ട്, കുറച്ച് പേർക്ക് തെറ്റിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. റൈറ്റ്, കറക്റ്റാണോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ 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 ഓക്കെ. നിങ്ങൾക്ക് റൈസ് ഐ ഹാൻഡ് ഓപ്ഷൻ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈസ് ഐ ഹാൻഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇഷ്ടപ്പെട്ടതെന്ന് പരിപാടി കഴിയും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്നെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് അബൌട്ട് ദ മൾട്ടിപ്പിൾ ഓഫ് മീറ്റർ ഇൻ ദ എസ് ഐ സിസ്റ്റം. 1 meter എന്ന് പറഞ്ഞാൽ 1000 millimeter ആണ്, 1 meter എന്ന് പറഞ്ഞാൽ 100 centimeter ആണ്, 1 meter എന്ന് പറഞ്ഞാൽ 10 decimeter ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓപ്ഷൻ ഡി. അപ്പോൾ ഈ ഒരു ഇത് പഠിച്ചു വെക്കുക. ഈ ഡെസിമീറ്ററുമായി ബന്ധപ്പെട്ട കാര്യം ക്വസ്റ്റ്യൻ കയറി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ ക്വസ്റ്റ്യനാണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് ലെങ്ത് മെഷർമെൻറ്റ്. കഴിഞ്ഞത് ഓപ്ഷൻ ഡി ആണേ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് ലെങ്ത് മെഷർമെൻറ്റ്. ദ ബേസ് യൂണിറ്റ് ഇൻ ദ ഇംപീരിയൽ സ്റ്റാൻഡേർഡ് ഈസ് യാർഡ്. മോസ്റ്റ് കൺട്രീസ് ഹാവ് സ്വിച്ച്ഡ് ടു എസ് ഐ യൂണിറ്റ്സ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദ യു എസ് എ. യു എസ് എയിൽ നമുക്ക് ഇത് ബ്രിട്ടീഷ് സിസ്റ്റമാണ് തന്നെ, ഇപ്പോൾ കൂടുതൽ എസ് ഐ സിസ്റ്റത്തിലേക്ക് മാറി. ഓക്കെ, ഇവിടെ ഇത് വരും 6 ആണ്, ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് കറക്റ്റ് അബൌട്ട് ലെങ്ത് ഓഫ് സ്റ്റീൽ റൂൾ. ലെങ്ത് ഓഫ് ദി സ്റ്റീൽ റൂൾ. Length of steel rule. ഏത് വരും? 150 long availability ഉണ്ട്, 300 mm long availability ഉണ്ട്. സ്റ്റീൽ റൂൾ 500 ഉണ്ടോ ഇല്ലയോ, അതിനാണല്ലോ എല്ലാവർക്കും ഡൗട്ട് എടുക്കുന്നത്. 500 ഉണ്ടോ ഇല്ലയോ? ഏത് വരും? എല്ലാവരും ആൻസർ ചെയ്തേ. ഇതൊന്നും ആരും ആൻസർ ചെയ്യാതിരിക്കരുത്. നമ്മൾ ഏതൊക്കെയാ പഠിച്ചേ? കഴിഞ്ഞ ക്വസ്റ്റിലും പറഞ്ഞാണ്, 150, 300 and 600 ആണ് അല്ലേ. ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി ആ ഓക്കെ അവിടെ കിടക്കട്ടെ. ഇനി ആ ബുക്ക് തന്നെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കില്ലേ, ആ ടെക്സ്റ്റ് ബുക്ക് 28-ാമത്തെ പേജിൻ്റെ ഏറ്റവും താഴെ നോക്കി, ഏറ്റവും താഴെ നോക്കി. എന്തൊക്കെ പറയുന്നുണ്ട്? 150 പറയുന്നുണ്ട്, 300 പറയുന്നുണ്ട്, 500 പറയുന്നുണ്ട്, 1000 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തേത് ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത്ത് ഇൻ എസ് ഐ സിസ്റ്റത്തിൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റീൽ റൂൾ ഇൻ ഇംഗ്ലീഷ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കാണാം. അപ്പോൾ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ? നോട്ട് ചെയ്തോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കോ. കാരണം അവിടെ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കയറി വരുമ്പോൾ നമ്മൾ 150, 300, 600 അല്ലേ പറഞ്ഞതെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ സ്റ്റീൽ റൂൾ ഇൻ ഇംഗ്ലീഷ് മെഷേഴ്സ്
ദേ ക്യാൻ ആൾസോ അവൈലബിൾ വിത്ത് മെട്രിക് ആൻഡ് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ ഇൻ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് സൈസസ് 150, 300, 500 and 1000 എന്ന് പറയുന്നുണ്ട്. ക്ലിയർ? അത് നോക്കിക്കോളൂലേ, നോട്ട് ചെയ്തല്ലോ അല്ലേ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തോളൂ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്തായാലും സ്റ്റാൻഡേർഡ് ലെങ്ത് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് 150, 300 മാത്രമാണ് വരുള്ളൂ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് നാരോ സ്റ്റീൽ റൂൾ? നാരോ സ്റ്റീൽ റൂളിനെ കുറിച്ച് കൃത്യമായ കാര്യം ഇതിൽ ഏതാണ്? നാരോ സ്റ്റീൽ റൂൾ. പെട്ടതുകൊണ്ട് ആൻസർ ചെയ്യാം. They are used to measure the depth of keys, ways and smaller holes. They have a width approximately 10 mm. They are suitable for measuring grooves and recesses. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി. എന്തുകൊണ്ട് വൈ സി? സി എന്ന് പറയുമ്പോൾ 193. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് പറഞ്ഞു. ദേ ഹാവ് വിത്ത് അപ്രോക്സിമേറ്റ്ലി 10 mm എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പോൾ വിത്ത് എത്രയാണ് വരേണ്ടത്, എത്രയാണ് വിത്ത് വരിക? വിത്ത് 5 mm, തിക്നെസ് എത്ര വരും? രഞ്ജിത്ത് കറക്റ്റ്, 2 mm തിക്നെസ്സും അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഈ 5, 2 ഓർത്തിരിക്കുക, 5, 2 ഓർത്തിരിക്കുക. ക്ലിയർ? 5, 2 ഓർത്തിരിക്കുക, കാരണം നിങ്ങൾ ഓർത്ത് വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഇസ് കറക്റ്റ് അബൌട്ട് മെയിൻറ്റെയിനിങ് ദ അക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ? മെയിൻറ്റെയിനിങ് ദ അക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഓപ്ഷൻ ഡി തന്നെയാണ്. ഓൾ ഓഫ് ദി അബോ, അപ്ലൈ തിൻ ലെയർ ഓഫ് ഓയിൽ വെൻ നോട്ട് ഇൻ യൂസ്, അവോയ്ഡ് പ്ലേസിംഗ് ഇറ്റ് വിത്ത് അതർ കട്ട്, അവോയ്ഡ് പ്ലേസിംഗ്, എൻഷുർ എഡ്ജസ് ആൻഡ് സർഫേസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം റസ്റ്റ്. ഓക്കെ, 10th ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഇസ് കറക്റ്റ് അബൌട്ട് ഷോർട്ട് സ്റ്റീൽ റൂൾ? ഷോർട്ട് സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ദേ ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ കൺഫൈൻഡ് ഓർ ഹാർഡ് ടു റീച്ച് ലൊക്കേഷൻ. ദേ ആർ യൂഷ്വലി ലോങ്ങർ ദാൻ 600 mm. ദേ കം വിത്ത് ഹോൾഡർ ഫോർ ഈസ് ഓഫ് യൂസ്. ഇതൊന്നും വലിയ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ദേ ആർ നോട്ട് യൂഷ്വലി ലോങ്ങർ ദാൻ 600 mm ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, 193 വരുന്ന ഓപ്ഷൻ സി ആണ്, അതായിരിക്കും ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എബോ ദ സ്റ്റീൽ റൂൾസ് വിത്ത് ടാപ്പേഡ് എൻഡ്സ്? ദേ ആർ ഫെവേർഡ് ബൈ മെക്കാനിക്സ്. ഓക്കെ, ദേ പെർമിറ്റ് മെഷറിംഗ് ഇൻസൈഡ് സൈസസ് ഓഫ് സ്മോൾ ഹോൾസ് ആൻഡ് നാരോ സ്ലോട്ട്സ്. ഓക്കെ, ദേ ഹാവ് ടാപ്പർ ഫ്രം 1/2 inch ടു 1/8 inch ടു വിത്ത് അറ്റ് എൻഡ്. അത് വരും 11, ഡി തന്നെ. 12, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ മെഷർമെൻറ്റ് യൂണിറ്റ്സ് ലിസ്റ്റഡ്? ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 0.001 mm ആണോ? ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണോ? ഒരു ഡെസിമീറ്റർ എന്ന് പറയുന്നത് 100 cm ആണോ എന്നുള്ളതാണ് ചോദ്യം. ആൻസർ, ആൻസർ, ആൻസർ. വെരി ഗുഡ്. ഒരു മൈക്രോൺ, ഇത് ക്വസ്റ്റ്യൻ മുമ്പ് വന്നിട്ടുള്ള ഏരിയ ആയി. ഒരു മൈക്രോൺ എന്ന് പറയുന്നതൊക്കെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 0.001 mm ആണ്, വളരെ കൃത്യമായ ആൻസറാണ്. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 100 cm എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു മീറ്ററാണ്. എന്തായാലും അപ്പോൾ തെറ്റായി. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ 10 dm, 1 dm എന്ന് പറഞ്ഞപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 1 dm എന്ന് പറഞ്ഞപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 1 dm എന്ന് പറഞ്ഞപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 10 cm ആണ്. വെരി ഗുഡ്, ഓർത്തിരുന്നോ കേട്ടോ. ആ ഭാഗം ക്ലിയറായി. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്? 1 inch. ഒരു ഫോട്ട് 12 inch, 1 yard 3 ft. ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ ഓപ്ഷൻ റെഡി ആയില്ല. ഓക്കെ, കുഴപ്പമില്ല, ഓപ്ഷൻ ഡിയിലേക്ക് തന്നെ പോവാം. 13, 1 yard എന്ന് പറഞ്ഞാൽ 3 ft. 1 foot എന്ന് പറഞ്ഞാൽ 12 inch. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ യൂസ് ഓഫ് സ്റ്റീൽ റൂൾ വിത്ത് എ ഹോൾഡർ? അതായത് നമുക്കൊരു ഹോൾഡറിൻ്റെ സഹായത്തോടുകൂടി സ്റ്റീൽ റൂൾ യൂസ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഗ്രൂസ്, കീവേസ് ഒക്കെ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ റൂൾസ് ആർ ക്ലാമർ റിജിഡ്ലി ഇൻ പ്ലേസ്. ദേ കം ഇൻ ലെങ്ത് സച്ച് ആസ് 1/4 inch, 3/8 inch, 3/8 inch ആൻഡ് 1/2 inch. ഏതൊക്കെയാണ് കൃത്യമായ ഓപ്ഷൻസ്?
ഓപ്ഷൻ ഡി ആണല്ലേ. അതിൽ ഒന്നുകൂടെ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഈ സ്റ്റീൽ റൂൾ വിത്ത് ഹോൾഡറിൽ ലെങ്ത്ത് ഒരു രണ്ട് ലെങ്ത്തും കൂടെ പഠിക്കാനുണ്ട്. അതായത് 1/4 ഇഞ്ച് ഉണ്ട്, 3/8 ഇഞ്ച് ഉണ്ട്, 1/2 ഇഞ്ച് ഉണ്ട്, 3/4 ഇഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ 1 ഇഞ്ചും ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഹോൾഡറിൻ്റെ ലെങ്ത്തായി പറയുന്നത്, ഓക്കെ, സ്റ്റീൽ റൂൾ വിത്ത് എ ഹോൾഡർ, ഹോൾഡർ ഹോൾഡർ. നെക്സ്റ്റ്, ഓ ഓപ്ഷൻ ഇട്ടാവട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് അബൌട്ട് സ്ക്രൈബർ. സ്ക്രൈബറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണേ, ഞാൻ ഓപ്ഷൻസ് ABCD ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയി. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റാണ് റോങ്? അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്? 15-ാമത്തിൽ ഏതാണ് റോങ്? 2, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് അല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സ്ക്രൈബേഴ്സ് ആർ മേഡ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് തെറ്റാണ്, HCS ആണ്. നെക്സ്റ്റ്, 16-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് അബൌട്ട് സേഫ്റ്റി വിൽ യൂസിങ് എ സ്ക്രൈബർ. ഇതിലേതാ റോങ്? ആൾവേസ് പുട്ട് സ്ക്രൈബർ ഇൻ യുവർ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, എന്തായാലും അത് പൊട്ട തെറ്റാണ്, അപ്പോൾ വിട്ടേക്കാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ കോർക്ക് കിട്ടുവാണ് മൂടി വെക്കാൻ, അതുപോലെ സ്ക്രൈബർ പോയിന്റ്സ് വെരി ഷാർപ്പാണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ സൈസസ് ഓഫ് ഡിവൈഡർ. സൈസ് ഓഫ് ഡിവൈഡർ റേഞ്ച് ബിറ്റ്വീൻ 50 mm to 200 mm. സൈസസ് ഓഫ് ഡിവൈഡേഴ്സ് റേഞ്ച് ബിറ്റ്വീൻ 100 mm and 300 mm. ഡിവൈഡേഴ്സ് ആർ അവൈലബിൾ ഇൻ ഫിക്സഡ് സൈസസ് ഓൺലി. ഇത് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പം സൈസ് ഓഫ് ഡിവൈഡർ ഓർത്തിരിക്കുക, 50-200. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് കാലിപ്പേഴ്സ്. കാലിപ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് മെഷർമെൻറ്റ് ഫ്രം സ്റ്റീൽ റൂൾ ടു എ ജോബ്. കാലിപ്പേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ജോയിൻസ് ആൻഡ് ലെഗ്സ്. കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമെൻഷൻസ്. സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3 കൃത്യമായിട്ട് എന്തുണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കൃത്യമായ ആൻസർ, ആർക്കും തെറ്റിയിട്ടൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് അബൌട്ട് സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പേഴ്സ്. സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പേഴ്സ് ദേ ആർ ക്വിക്ക് ടു സെറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അഡ്ജസ്റ്റിംഗ് നട്ട്. സ്പ്രിംഗ് ജോയിൻ്റ് ഉണ്ട്, ഫേം ജോയിൻറ്റും ഉണ്ട്, രണ്ടെണ്ണം നമ്മൾ പഠിച്ച. ദേ ഹാവ് ഫിക്സഡ് ജോയിൻ ആൻഡ് കനോട്ട് ബി അഡ്ജസ്റ്റഡ്. They provide higher accuracy for sensitive measurements. എന്ത് വരും 19-ാമത്തെ ക്വസ്റ്റ്യൻ? എന്ത് വരും? സ്പ്രിംഗ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ദേ ഹാവ് എ ഫിക്സഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 20, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ലെഗ്സ് ഓഫ് എ കാലിപ്പർ. ഇൻസൈഡ് കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ മെഷർമെൻറ്റ്, ഔട്ട്സൈഡ് കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ മെഷർമെൻറ്റ്. ബോത്ത് ടൈപ്പ് ഓഫ് കാലിപ്പേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. 20-ാമത്തെ ചോദ്യം എന്ത് വരും? നമുക്ക് ഇൻ്റർചേഞ്ചബിളി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കുന്നതാണ്, അങ്ങനെ ഒരിക്കലും പറ്റില്ല. ഓക്കെ, അപ്പം സി തന്നെ ആയിരിക്കും ആൻസർ. 21-ാമത് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഫേം ജോയിൻറ്റ് കാലിപ്പേഴ്സ്. ഫേം ജോയിൻറ്റ് കാലിപ്പേഴ്സ് ദേ ആർ അഡ്ജസ്റ്റഡ് ബൈ ടാപ്പിംഗ് ദ ലെഗ് ലൈറ്റ്ലി ഓൺ എ വുഡൻ സർഫേസ്. ദേ ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രിസൈസ് മെഷർമെൻറ്റ്സ്. ദേ ഡു നോട്ട് റിക്വയർ ആൻ അഡ്ജസ്റ്റിംഗ് ഇറ്റ്. ഈ ഫേം ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വുഡൻ സർഫേസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും ഇതിൻ്റെ അക്യുറസി കറക്റ്റ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രിസൈസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയാൻ പറ്റില്ല. കമ്പയർ ടു മറ്റത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രിസൈസ് കുറവാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ദേ ഡു നോട്ട് റിക്വയർ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 1 and 3 ആണ് കൃത്യമായ ആൻസർ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും എന്തായിട്ട് വരാം, ഒരു കമ്പാരിസണിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആൻസറായിട്ട് വരാം. കാരണം എവിടെയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും എടുത്തു പറഞ്ഞിട്ടില്ല ഇത് പ്രിസൈസ് മെഷർമെൻറ്റിന് പറ്റില്ല എന്നൊന്നും. റൈറ്റ്, കാരണം ആക്യുറസി എന്ന് പറയുന്നത് 0.5 mm ആക്യുറസി എന്ന് പറയുന്നത് രണ്ടിലും സിമിലർ അല്ലല്ലേ. ക്ലിയർ? മറ്റത് കുറച്ചും കൂടി ക്വിക്ക് സെറ്റിംഗ് ആണേ പറയുന്നുള്ളൂ. ആക്യുറസി എന്ന് പറയുന്നത്
ഈ ഇത് എടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊടുക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് പോകാൻ പറ്റുമോ? റീഡിംഗ് ആക്യുറസിയിൽ രണ്ടിനും രണ്ട് ആക്യുറസി പറയുന്നില്ലല്ലോ. കുറച്ചും കൂടി ഒരു ക്വിക്ക് സെറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, പിന്നെ ഒരു കമ്പാരിസണിൽ നമുക്ക് പറയാമെന്ന് മാത്രം. ഓക്കെ, എനിവേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു നമുക്കൊരു ചെറിയൊരു ചലഞ്ച് ഇത് വരും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എനിവേ പ്രിസൈസ് മെഷർമെൻറ്റിന് പറ്റില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വൺ ആൻഡ് ത്രീ ആൻസറിലേക്ക് പോവാണ്, ഓപ്ഷൻ ബിയിലേക്ക് പോവാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ജെന്നി കാലിപ്പർ? ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജെന്നി കാലിപ്പേഴ്സ്, ജെന്നി കാലിപ്പേഴ്സ് 22-ാമത് ചോദ്യം. ദേ ഹാവ് വൺ ലെഗ് വിത്ത് അൻ അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ് ആൻഡ് അതർ ഈസ് ബെൻഡ് ലെഗ്. ഒന്നാമത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദേ ആർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈൻസ് പാൽ ടു ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് അഡ്ജസ്റ്റ്. ഇൻസൈഡും പറ്റും ഔട്ട്സൈഡും പറ്റും. ദേ ആർ അവൈലബിൾ ഇൻ സൈസസ് ഓഫ് 150 mm, 200 mm, 250 mm ആൻഡ് 300 mm. എല്ലാവരും ആൻസർ ചെയ്തേ. ജെന്നി കാലിപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. എല്ലാം തന്നെ ശരിയായ കാര്യങ്ങളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഇസ് കറക്റ്റ് അബൌട്ട് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്പ്രിംഗ് ജോയിൻ്റ് കാലിപ്പർ? ദേ ക്യാൻ ബി സെറ്റ് ക്വിക്ലി വിത്ത് ആൻ അഡ്ജസ്റ്റിംഗ് നട്ട്. ദേ പ്രൊവൈഡ് ലെസ് ആക്യുറസി കമ്പയർഡ് ടു ഫേം ജോയിൻ്റ് കാലിപ്പർ. ദേ ആർ ഈസിയർ ടു യൂസ് ഫോർ റിപ്പീറ്റേറ്റീവ് മെഷർമെൻറ്റ്സ്. ഇരുപത്തി മൂന്നാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ്. 1 and 3 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ യൂസ് ഓഫ് കാലിപ്പേഴ്സ് വിത്ത് സ്റ്റീൽ റൂൾസ്? ദ ആക്യുറസി ഓഫ് കാലിപ്പേഴ്സ് യൂസ്ഡ് വിത്ത് സ്റ്റീൽ റൂൾ ഈസ് ലിമിറ്റഡ് ടു 0.5 mm. പാരലിസം ഓഫ് ജോബ് ക്യാൻ ബി ചെക്ക്ഡ് വിത്ത് കാലിപ്പേഴ്സ്. കാലിപ്പേഴ്സ് പ്രൊവൈഡ് എ സെൻസിറ്റീവ് ഫീൽ ഫോർ ഹയർ ആക്യുറസി. ഇത് എത്ര പേര് ശരിയാക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. എല്ലാവരും ആൻസർ ചെയ്തേ. കാലിപ്പേഴ്സ്. ഓക്കെ, എത്ര പേര് ആൻസർ ചെയ്തു? ഷെൻഡി. ആഹാ, 24th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് വരിക അല്ലേ. അതായത് നിങ്ങൾ നോക്കുക, പേജ് നമ്പർ ഞാൻ പറയാം, 32-ാമത്തെ പേജ് നമ്പർ എടുക്കുക. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാലിപ്പേഴ്സ് ആർ യൂസ്ഡ് എലോങ് വിത്ത് സ്റ്റീൽ റൂൾസ് ആൻഡ് ആക്യുറസി ഈസ് ലിമിറ്റഡ് ടു 0.5 mm. പാരലിസം ഓഫ് ജോബ്സ് എക്സെട്ര ക്യാൻ ബി ചെക്ക്ഡ് വിത്ത് ഹയർ ആക്യുറസി ബൈ യൂസിങ് കാലിപ്പേഴ്സ് വിത്ത് സെൻസിറ്റീവ് ഫീൽ. ക്ലിയർ? ഓക്കെ, അപ്പോൾ പാരലിസം ചെക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു സംശയം വരരുത്. ആ സ്റ്റേറ്റ്മെൻറ്റ് നന്നായി വായിക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. യെസ്. നെക്സ്റ്റ് വൺ. Which of the following statement is correct about the center punch? The angle of the point is 90 degree. It is used for locating the center of holes. The punch mark made by this is wide and not very deep. 25. Question number 25. These similar options are different questions. You can answer the question number. Answer the question number. മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. കാരണം കഴിഞ്ഞ ക്വസ്റ്റിനും ഡി തന്നെയാണ്, ഈ ക്വസ്റ്റിനും ഡി തന്നെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ പ്ലസ് ഡി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓക്കെ. വെരി ഗുഡ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി? 1, 2, 3 മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് പ്രിക് പഞ്ച് അല്ലെങ്കിൽ ഡോട്ട് പഞ്ച്? ദ ആംഗിൾ ഓഫ് ദ പോയിന്റ് ക്യാൻ ബി 30 degree ഓർ 60 degree. ദ 30 degree പോയിന്റ് യൂസ് ഫോർ മേക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്സ്. ദ 60 degree പോയിന്റ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് വിറ്റ്നസ് മാർക്സ്. 26-ാമത്തെ ചോദ്യമാണ്.
ഓക്കെ, 26 ഓപ്ഷൻ ഡി തന്നെയാണ്, ആർക്കും തന്നെ തെറ്റൊന്നും പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഫേസ് ഓഫ് ആൻ എഞ്ചിനീയേഴ്സ് ഹാമർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ ഫേസ് ഈസ് ദ സ്ട്രൈക്കിംഗ് പോർഷൻ ഓഫ് ദ ഹാമർ. ഇറ്റ് ഹാസ് എ സ്ലൈറ്റ് കോൺവെക്സിറ്റി ടു അവോയ്ഡ് ദ ഡിഗിങ് ഓഫ് ദ എഡ്ജ്. ദ ഫേസ് ഈസ് യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് വർക്ക്. ഓപ്ഷൻസ് ഓൺലി വൺ, വൺ ആൻഡ് ടു, ത്രീ ആൻഡ് ത്രീ, ടു ആൻഡ് ത്രീ, വൺ ടു ആൻഡ് ത്രീ. ട്വൻ്റി സെവൻ എന്തുവരും, കുറച്ച് പേര് ആൻസർ ചെയ്തിട്ടുള്ളല്ലോ, എല്ലാവരുടെയും ആൻസറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഹെയ്ൻസ് ഡി ബി, ഓക്കെ ഓക്കെ ഓക്കെ. ഗൂഗിൾ ഡി, അഖിൽ ബി, അജയ് ബി. ഡി വരുമോ ബി വരുമോ പറയാം. ഡി വരുമോ? അപ്പോൾ നമ്മൾ പീൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? പീൻ 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 എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പീൻ ഇവിടെ ഫേസ് അല്ല ചോദിക്കുന്നത്, അബൌട്ട് ദ ഫേസ് ആണ് ക്വസ്റ്റ്യൻ. ഫേസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കിംഗ് പോർഷൻ ആണ് അല്ലേ. ഷേപ്പിംഗ് ആൻഡ് ഫോമിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? പീനാണ്. ക്ലിയർ? ക്ലിയർ ആണോ? രാഹുലേ സാർ എക്സാം നാമംകുറിൽ ഷുവറല്ലേ? 90%, 99%. ഒരു ശതമാനം നമുക്ക് എപ്പോഴും ബാക്കിയിടണമല്ലോ, ഉണ്ടാവും. കാരണം നമുക്ക് കലണ്ടർ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ നവംബറല്ലേ. അപ്പോൾ സെപ്റ്റംബറിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ഉണ്ടായില്ല. ഒക്ടോബറിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ഉണ്ടായില്ല. ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. നിജാസ്, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ പീൻ ഓഫ് ആൻ എഞ്ചിനീയേഴ്സ് ഹാമർ. ദ പീൻ ഈസ് യൂസ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് വർക്ക്. ദ പീൻ അറ്റ് ദ അദർ എൻഡ് ഓഫ് ദ ഹെഡ് ഫ്രം ദ ഫേസ്. ദ പീൻ ക്യാൻ ബി ഡിഫറെൻ്റ് ഷേപ്പ്സ് സച്ച് ആസ് ബോൾ പീൻ, ക്രോസ് പീൻ ആൻഡ് സ്ട്രേറ്റ് പീൻ. 28th ക്വസ്റ്റ്യൻ. ഡി തന്നെയാണ്, വലിയ സംശയമൊന്നും ഉള്ള കാര്യമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. 29th ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ മേജർ പാർട്സ് ഓഫ് എ ഹാമർ. ഹാമറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ദ മേജർ പാർട്സ് ആർ ഹെഡ് ആൻഡ് ഹാൻഡിൽ, ദ ഹാൻഡിൽ ഇസ് മെയ്ഡ് ഓഫ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ, ദ ഹെഡ് ഇൻക്ലൂഡ് ദ ഫേസ്, പീൻ, ചീക്ക് ആൻഡ് ഐ ഹോൾ. 29. പെട്ടെന്ന് ആൻസർ ചെയ്തു. 29 ആണെങ്കിലും ഡി ചെയ്തോ? ഇല്ല. ഇതേ പെട്ടെന്ന് നമ്മൾ നന്നായി വായിച്ചില്ലെങ്കിൽ തെറ്റുട്ടോ, കാരണം നമ്മൾ പെട്ടെന്ന് ഈ ഓപ്ഷൻ ഡിയിലേക്ക് പോകും. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാൻഡിൽ ഈസ് മെയ്ഡ് ഓഫ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അത് തെറ്റാണ്. ഹാൻഡിൽ ഒരിക്കലും നമ്മൾ കാർബൺ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഹാൻഡിൽ എന്തുകൊണ്ട് ഉണ്ടാക്കുക പറഞ്ഞേ? ഹാൻഡിൽ എന്തുകൊണ്ട് ഉണ്ടാക്കും? ഹാൻഡിൽ എന്തുകൊണ്ട് ഉണ്ടാക്കുക? ഹാൻഡിൽ പോയോ? കണക്ഷൻ പോയോ? ഗുഡ്. ഓക്കെ, കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. എനിക്ക് ഇടയ്ക്കൊന്ന് കട്ടായി പോയാലോ തോന്നി. വുഡ് കൊണ്ടാണ്, കാരണം നമുക്ക് ഈ ഷോക്ക് അബ്സോർബിങ് കപ്പാസിറ്റി ഒക്കെ വുഡിന് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്രാക്ക് ഉണ്ടോയെന്ന് കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിമേ അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ആർക്കും തെറ്റിയിട്ടൊന്നുമില്ല, എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചാണ് ആൻസർ ചെയ്തത്. അപ്പോൾ എക്സാമിന് ആ ഒരു ശ്രദ്ധ വേണം, കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയി ക്വസ്റ്റ്യൻസ് നന്നായിട്ട് രണ്ടു വട്ടം വായിച്ച് നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഫേസ് ആൻഡ് പീൻ ഓഫ് എ ഹാമർ. ഫേസ് ഈസ് എ സ്ട്രൈക്കിംഗ് പോർഷൻ ഓഫ് ഹാമർ. ദ ഫേസ് ആൻഡ് പീൻ ആർ കേസ് ഹാർഡൻ. ദ പീൻ ഈസ് യൂസ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് വർക്ക്.
മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മുപ്പത്തൊന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാമർ പീൻസ്. ദ ബോൾ പീൻ ഈസ് യൂസ്ഡ് ഫോർ റിവെറ്റിംഗ്, ദ ക്രോസ് പീൻ ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡിംഗ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ, ദ സ്ട്രേറ്റ് പീൻ യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് എ ചിസൽ ഇൻ പാർട്ടിംഗ് മെറ്റൽ. ഏത് വരും? ക്വസ്റ്റ്യൻ നമ്പർ 31 സി വരും അല്ലേ, കാരണം നമുക്ക് കോർണേഴ്സിലാണ് നമ്മൾ നോർമലി എന്ത് യൂസ് ചെയ്യുക, ഈ പറയുന്ന സ്ട്രേറ്റ് പീൻ ഹാമർ യൂസ് ചെയ്യുക അല്ലേ. ക്രോസ് പീൻ എന്ന് പറയുന്നത് സ്ട്രെഡി മെറ്റൽ വൺ ഡയറക്ഷൻ, സ്ട്രേറ്റ് പീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കോർണേഴ്സിലാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ സി, കാരണം തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ സ്പെസിഫിക്കേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാമേഴ്സ്. ദേ ആർ സ്പെസിഫൈഡ് ബൈ ദെയർ വെയ്റ്റ് ആൻഡ് ഷേപ്പ് ഓഫ് ദ പീൻ. ദ വെയ്റ്റ് വേരീസ് ഫ്രം 125 grams ടു 750 grams. ദ വെയ്റ്റ് ഓഫ് ഹാമർ യൂസ് ഫോർ മാർക്കിംഗ് പർപ്പസ് ഈസ് 250 grams. ക്വസ്റ്റ്യൻ നമ്പർ 32, ഡി. ഓക്കെ, കാരണം ചില ടെക്സ്റ്റ് ബുക്കിൽ ഇത് 120 × 1500 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫിറ്റർ ബുക്കിൽ 250 ആയതുകൊണ്ട് അങ്ങനെ കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശരിക്കും വെയ്റ്റ് 1500 വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് വി ബ്ലോക്ക്. വി ബ്ലോക്ക് ഹാവ് 90 degree ഇൻക്ലൂഡ് ആംഗിൾ ഓഫ് ദ വി. വി ബ്ലോക്ക്സ് ആർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ആൻഡ് സെറ്റിംഗ് അപ്പ് വർക്ക് ഓൺ മെഷീൻസ്. വി ബ്ലോക്ക്സ് ആർ നോട്ട് ഫിനിഷ്ഡ് ടു ഹൈ ആക്യുറസി. വി ബ്ലോക്ക്സ് ഹൈ ആക്യുറസി ഫിനിഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അവിടെ ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 33, ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി, 1 and 2 ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം നോട്ട് ഫിനിഷ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഹൈ ആക്യുറസി ഫിനിഷ് ചെയ്യേണ്ടത് തന്നെയാണ് വി ബ്ലോക്ക്. അതിൽ തന്നെ രണ്ട് ഗ്രേഡ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് വി ബ്ലോക്ക്. സിംഗിൾ ലെവൽ സിംഗിൾ ഗ്രൂ വി ബ്ലോക്ക്സ് ഹാവ് 1 V groove ആൻഡ് സിംഗിൾ ഗ്രൂസ് ഓൺ ഇതർ സൈഡ്. സിംഗിൾ ലെവൽ ഡബിൾ ഗ്രൂ വി ബ്ലോക്ക് ഹാസ് 2 V grooves ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം. മാച്ച്ഡ് പെയർ വി ബ്ലോക്ക്സ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദ നമ്പർ ഓർ ലെറ്റർ ഗിവൺ ബൈ ദ മാനുഫാക്ചറർ. മുപ്പത്തി നാല് ഓപ്ഷൻ ഡി ആണ്, എല്ലാം തന്നെ കൃത്യമായ ഓപ്ഷൻസ് ആണ്. ആ ഒരു ഏരിയ നന്നായി പഠിക്കണം, കാരണം നമുക്ക് തെറ്റ് വരാൻ സാധ്യത കൂടുതലുള്ള ഏരിയ ആണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് വി ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലാസ് എടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് കാണാം, നന്നായിട്ട് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഗ്രേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഓഫ് വി ബ്ലോക്സ്. ഗ്രേഡ് എ വി ബ്ലോക്സ് ആർ മെയ്ഡ് ഓഫ് ആക്യുറേറ്റ്, ബ്ലോക്സ് ആർ മോർ ആക്യുറേറ്റ് ആൻഡ് മെയ്ഡ് ഓഫ് ഹൈ ക്വാളിറ്റി സ്റ്റീൽ. ഗ്രേഡ് ബി വി ബ്ലോക്സ് ആർ മെയ്ഡ് ഓഫ് ക്ലോസ്ലി ഗ്രെയിൻഡ് കാസ്റ്റ് അയൺ. ഗ്രേഡ് എ വി ബ്ലോക്സ് ആർ അവൈലബിൾ അപ് ടു 300 mm ലെങ്ത്. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, തെറ്റാണ്ട് ആൻസർ ചെയ്യാം. വി ബ്ലോക്ക് മുപ്പത്തഞ്ച് സി. കാരണം എന്തുകൊണ്ടാണ് 35 സി ആയി പോയേ? അപ്പോൾ എത്രയാണ് സ്റ്റാൻഡേർഡ് ലെങ്ത്? ഗ്രേഡ് എ വി ബ്ലോക്സ് ആർ അവൈലബിൾ അപ് ടു 300 mm ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100 mm വരുള്ളൂ അല്ലേ. 300 mm എന്തിൻ്റെയാണ്? 300 mm എന്തിൻ്റെയാണ്? BD ആണ്. ഓക്കെ, ഇത്ര ആ ഒരു പോർഷനിൽ അത്രയാണ് ക്വസ്റ്റ്യൻ വരാനുള്ളൂ. ആ പോയിന്റ്സുകളെല്ലാം അറിയെങ്കിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാം, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. നമുക്ക് മെറ്റീരിയൽ കിട്ടി, സ്റ്റാൻഡേർഡ് ലെങ്ത്തുകളെല്ലാം തന്നെ അവിടെ നിന്ന് തന്നെ കിട്ടി. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദോസ് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഡെസിഗ്നേഷൻ ഓഫ് വി ബ്ലോക്ക്. 36-ാമത്തെ ചോദ്യം, ദ ഡെസിഗ്നേഷൻ ഇൻക്ലൂഡ് ദ മിനിമം ആൻഡ് മാക്സിമം ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ് ആവശ്യമുണ്ടോ? വി ബ്ലോക്സ് ആർ ഡിസൈൻഡ് ബൈ ദർ നോമിനൽ സൈസ് ലെങ്ത് ആവശ്യമുണ്ടോ? ദ ഡെസിഗ്നേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഗ്രേഡ് ഓഫ് വി ബ്ലോക്ക്. ഗ്രേഡ് വേണ്ട എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ശരിയാണോ അല്ലയോ? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. 1 and 2 ആണ് കറക്റ്റ്, കാരണം അവിടെ ഗ്രേഡും കൂടെ ആവശ്യം വരുന്നുണ്ട്. 37-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് മാർക്കിംഗ് ടേബിൾ. മാർക്കിംഗ് ടേബിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മാർക്കിംഗ് ടേബിൾസ് ആർ യൂസ്ഡ് ഫോർ സെറ്റിംഗ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്.
ദ എഡ്ജസ് ഓഫ് മാർക്കിൻ ടേബിൾസ് ആർ നോട്ട് ഫിനിഷ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ടോപ്പ് സർഫേസ്. മാർക്കിൻ ടേബിൾസ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റേൺ ഓർ ഗ്രാനൈറ്റ്. കാസ്റ്റേണോ ഗ്രാനൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണം. സെറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. ഫിനിഷ് ചെയ്യേണ്ടതെന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ ആലോചിക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ? അപ്പോൾ 1 and 3 ആണ് ഇവിടെ കൃത്യമായ ആൻസർ. 1 and 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 37th ചോദ്യം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് വൈസ് ക്ലാംസ് ഓർ സോഫ്റ്റ് ജോസ്. സോഫ്റ്റ് ജോസിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി പഠിച്ച ശരിയാണ്. വൈസ് ക്ലാംസ് ആർ യൂസ് ടു ഹോൾഡ് എ ഫിനിഷ്ഡ് വർക്ക് ഓവർ ദ റെഗുലർ ജോസ്. ദേ ആർ മെയ്ഡ് ഓഫ് അലൂമിനിയം. വൈസ് ക്ലാംസ് ആർ അൺനെസസറി ഫോർ പ്രൊട്ടക്ടിംഗ് ദ വർക്ക് സർഫേസ്. ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. 1 and 2 ആണ് കൃത്യമായ ആൻസർ. അവിടെ നമുക്ക് വലിയ കൺഫ്യൂഷനൊന്നും ഇവിടെ വരുന്നില്ല. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 39 ഇത് നോക്കി ആൻസർ ചെയ്യാം. ദ സൈസ് ഈസ് സ്റ്റേറ്റഡ് ബൈ ദ വിഡ്ത് ഓഫ് ദിസ് ജോ. 39 ആണ് കേട്ടോ. ദ സൈസ് ഈസ് സ്റ്റേറ്റഡ് ബൈ ദ വിഡ്ത് ഓഫ് ദ ജോ. ബെഞ്ച് വൈസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദ സൈസ് ഈസ് ആൾവേസ് മെഷേർഡ് ഇൻ മില്ലിമീറ്റേഴ്സ്. ദ സൈസ് ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് വർക്ക് ബീങ് ഡൺ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ബെഞ്ച് വൈസ്, ബെഞ്ച് വൈസ്, ബെഞ്ച് വൈസ് എടുക്കുക. ജനറലി നമ്മൾ MML പറയാം. ആൾവേസ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഹലോ, ചോദിക്കേ. ഓക്കെ, എ ആണല്ലേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. നമുക്ക് എ പറയാം. അതിൽ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെറിയൊരു പ്രശ്നം വരുന്നത് ആൾവേസ് മെഷർ ഇൻ മില്ലിമീറ്റേഴ്സ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അല്ലാണ്ടും പറയാം. ദ സൈസ് ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് വർക്ക് ബീങ് ഡൺ. അതായത് വിഡ്ത് ഓഫ് ജോ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബെഞ്ച് വൈസിന് പിന്നെ ഒന്നും വരുന്നില്ല, മാറ്റം വരുന്നൊന്നുമില്ല അല്ലേ? ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനി ഇഷ്യൂസ്, ഇനി ഡൗട്ട്സ് ആ ഒരു ഏരിയയിൽ നിന്ന്? ഞാൻ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാണ്, പിന്നെ കണ്ടതുകൊണ്ടാണ് കിട്ടതാണ്. ദ സൈസ് ഈസ് സ്റ്റേറ്റഡ് ബൈ വിഡ്ത് ഓഫ് ദ ജോ. അത് പക്ക സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. അത് സൈസ് ആൾവേസ് മെഷേർഡ് ഇൻ മില്ലിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് റോങ് തന്നെയാണ് പറയേണ്ടി വരും. കാരണം ആൾവേസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ജനറലി ഇപ്പോൾ നമ്മളിപ്പോൾ 151 പാരലൽ ബെഞ്ച് വൈസ് എന്നൊക്കെ പറയാം. കാരണം അവിടെ MML നമ്മൾ പറയുന്നത്, പക്ഷേ ആൾവേസ് മെഷേർഡ് ഇൻ മില്ലിമീറ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ദ സൈസ് ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് വർക്ക് ബീങ് ഡൺ. അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മുടെ ബെഞ്ച് വൈസിൻ്റെ എന്താ പറയുക, ഒരു സ്പെസിഫിക്കേഷനായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല എന്നുള്ളൂ. ഓക്കെ, വിഡ്ത് ഓഫ് ജോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വർക്ക് പീസ് നമ്മൾ ഏതാണ് ഹോൾഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് മാത്രമായിരിക്കും കറക്റ്റ് വരും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് ഹാക്സോ ഫ്രെയിംസ്. ഹാക്സോ ഫ്രെയിമുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ആൻസർ ചെയ്യാം. ഡി, എച്ച്മൽ, അഖിൽ, രജീഷ്, ശരത്,
ഒന്നും തന്നെ മിസ്റ്റേക്ക് ഒന്നുമില്ല അല്ലേ. കാരണം എന്താണ്, സോൾ ഫ്രെയിം ക്യാൻ ഓൺലി ഫിറ്റ് ബ്ലേഡ്സ് അറ്റ് എ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്ത്, കറക്റ്റ് ആണത്. അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഫ്ലാറ്റ് അലോസ് ഫിറ്റിംഗ് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബ്ലേഡ്സ്, കറക്റ്റ് ആണ്. അഡ്ജസ്റ്റബിൾ ഫ്രെയിം ട്യൂബുലർ ടൈപ്പ് പ്രൊവൈഡ് ബെറ്റർ ഗ്രിപ്പ് എന്ന് കണ്ടുള്ളൂ. മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും എക്സാക്ട്ലി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. 41-ാമത് ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഹാക്സോ ബ്ലേഡ്സ്. ഓൾ ഹാർഡ് ബ്ലേഡ്സ് ആർ യൂസ്ഡ് ഫോർ ഹാർഡർ ഹാർഡർ മെറ്റൽസ്. ഫ്ലെക്സിബിൾ ബ്ലേഡ്സ് ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് അലോങ് കർവ്ഡ് ലൈൻസ്. ഫ്ലെക്സിബിൾ ബ്ലേഡ്സ് ആർ തിക്കർ ദാൻ ഓൾ ഹാർഡ് ബ്ലേഡ്സ്. 1-ാമത്തതും 2-ാമത്തതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പക്ഷേ ഫ്ലെക്സിബിൾ ബ്ലേഡ്സ് എന്ന് പറയുന്നത് തിക്കർ അല്ല, തിന്നർ ദാൻ ഓൾ ഹാർഡ് ബ്ലേഡ്സ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് പറയുന്നത് എന്താണ്, റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും ആൻസർ? 1 ആൻഡ് 2. 1 ആൻഡ് 2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ഈസ് എ റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, ആരും തന്നെ തെറ്റിച്ചിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ പിച്ച് ഓഫ് എ ഹാക്സോ ബ്ലേഡ്. ദ പിച്ച് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ടീത്ത്, കറക്റ്റ് ആണോ എന്ന് നോക്കുക. കോഴ്സ് പിച്ച് എന്ന് പറയുന്നത് 1.8 mm ആണ്. ഫൈൻ പിച്ച് എന്ന് പറയുന്നത് 1.4 mm ആണ്. എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടോ? 42-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. 1 ആൻഡ് 2 ആണ് എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത്. ഫൈൻ പിച്ച് അപ്പോൾ എത്ര വരും? ഫൈൻ പിച്ച് അപ്പോൾ എത്രയാ? ഫൈൻ പിച്ച് അപ്പോൾ എത്രയാണ്? 0.8 mm ആണ് അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അതറിയുമെങ്കിൽ നമുക്കവിടെ ആൻസർ ചെയ്യാം. നമുക്ക് അവിടെ ചെറിയ കൺഫ്യൂഷൻ വന്ന നമ്മുടെ കാര്യങ്ങൾ അവിടെ ഗോവിന്ദി ആയിപ്പോൾ. 0.8 mm ആണ് നമ്മുടെ ഫൈൻ പിച്ച് എന്ന് പറയുന്നത്, അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ 1 ആൻഡ് 2 ഈസ് എ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എബൌട്ട് എ സെറ്റിംഗ് ഓഫ് ഹാക്സോ ടീത്ത്. 43-ാമത്തെ ചോദ്യമാണ്, സ്റ്റാഗേർഡ് സെറ്റ് അറേഞ്ച് ആൾട്ടർനേറ്റ് ടീത്ത് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ടീത്ത് ഇൻ സ്റ്റാഗേർഡ് പാറ്റേൺ. വേവ് സെറ്റ് അറേഞ്ച് ദ ടീത്ത് ഇൻ വേവ് ഫോം. ബോത്ത് ടൈപ്പ് ഓഫ് സെറ്റ് പ്രൊവൈഡ് ഗുഡ് ചിപ്പ് ക്ലിയറൻസ്. എന്തിനാണ് ഈ പറയുന്ന സെറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ് 3-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അഭിപ്രായം? 1-ാണോ 2-ാണോ 3-ാണോ അതോ എല്ലാം ശരിയാണോ? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഓക്കെ, സാധാരണ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ സെലക്ഷൻ ഓഫ് ഹാക്സോ ബ്ലേഡ്. ദ സെലക്ഷൻ ഡിപ്പെൻഡ് ഓൺ ഷേപ്പ് ആൻഡ് ഹാർഡൻ ഓഫ് ദ മെറ്റീരിയൽ ടു ബി കട്ട്. ഫോർ സോഫ്റ്റ് മെറ്റീരിയൽസ് യൂസ് എ 1.8 mm പിച്ച് ബ്ലേഡ്. ഫോർ തിൻ ട്യൂബിംഗ് യൂസ് എ 1.4 mm പിച്ച് ബ്ലേഡ്. എല്ലാം ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഒന്ന് ആൻസർ ചെയ്തേ. 44-ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. 44 അല്ലേ 44. എ ഗൂഗിൾ റിവേഴ്സ് 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 ഇവിടെ നോക്കി, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആക്സോ ബ്ലേഡിൻ്റെ ഏരിയ എടുക്കുക. എടുത്തോ? എടുത്തോ? എന്നിട്ട് എബൌട്ട് എ സെലക്ഷൻ ഓഫ് ആക്സോ ബ്ലേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എബൌട്ട് എ സെലക്ഷൻ ഓഫ് ആക്സോ ബ്ലേഡ് കറക്റ്റ് പറയുന്നുണ്ട്. ദ സെലക്ഷൻ ഓഫ് ദ ബ്ലേഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ആൻഡ് ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി കട്ട്. ക്ലിയർ? ഫോർ സോഫ്റ്റ് മെറ്റീരിയൽസ്, ഫോർ സോഫ്റ്റ് മെറ്റീരിയൽസ് 1.8 തന്നെ ആണ്. അത് വിട്ടേക്ക്, അതല്ലല്ലോ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ക്ലിയർ ആണോ? അതായത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫോർ തിൻ ട്യൂബിങ് യൂസ് എ 1.4 mm പിച്ച് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവിടെ എന്താണ് വരിക? 0.8 mm ആണ് വരിക. അത് നമുക്കറിയാം. ഫോർ സോഫ്റ്റ് മെറ്റീരിയൽ 1.8 mm പിച്ച് ബ്ലേഡാണ്, അത് നമുക്കറിയാം. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എ വരുമോ ബി വരുമോ എന്നൊന്ന് പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ വരും, ഓപ്ഷൻ ബി വരും. ഓപ്ഷൻ എ വരുമോ ഓപ്ഷൻ ബി വരുമോ? ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ. നമ്മളൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
കാരണം സെലക്ഷൻ ഓഫ് ബ്ലേഡ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കാണാം. മറ്റത് പിച്ച് സെലക്ഷനാണ്, അത് നെക്സ്റ്റ് ടോപ്പിക്കാണ്. പിച്ച് സെലക്ഷൻ എന്ന് പറഞ്ഞത് പിച്ച് സെലക്ഷനാണ് ഫോർ സോഫ്റ്റ് മെറ്റീരിയൽസ് ഫോർ തിൻ ട്യൂബിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഫസ്റ്റത്തെ ക്രൈറ്റീരിയ എന്ന് സെലക്ഷൻ ഓഫ് ബ്ലേഡ് മാത്രമാണ്. സെലക്ഷൻ ഓഫ് ബ്ലേഡിന് നമ്മൾ എന്തറിഞ്ഞാൽ മതി, ഷേപ്പ് ആൻഡ് ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി കട്ട് അറിഞ്ഞാൽ മതി ബ്ലേഡിൻ്റെ സെലക്ഷന്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആൾസോ റെഡിയാണ്. ഫോർ സോഫ്റ്റ് മെറ്റീരിയൽസ് യൂസ് എ 1.9 പിച്ച് ബ്ലേഡ് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏതാണ്? 1 ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് ദ പിച്ച് സെലക്ഷൻ ഫോർ ഹാക്സോ ബ്ലേഡ്? ക്വസ്റ്റ്യൻ്റെ രീതി മാറി നോക്കുക, ഫോർ ടൂൾ സ്റ്റീൽ യൂസ് എ 1.4 mm പിച്ച് ടേബിൾ സോറി പിച്ച് ബ്ലേഡ്. ഫോർ ആംഗിൾ അയൺ ആൻഡ് കോപ്പർ യൂസ് 1 mm പിച്ച് ബ്ലേഡ്. ഫോർ തിൻ ട്യൂബിങ് ആൻഡ് ഷീറ്റ് മെറ്റൽ യൂസ് എ 0.8 mm പിച്ച് ബ്ലേഡ്. സോഫ്റ്റിന് 1.8 mm നമ്മൾ വെച്ചിട്ടുണ്ട്. ടൂൾ സ്റ്റീല് അതുപോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീല്, ഹൈ സ്പീഡ് സ്റ്റീൽ തുടങ്ങിയതിന് നമുക്ക് 1.4 mm അറിയാം. അതുപോലെ ആംഗിൾ ആംഗിൾ അയൺ ഒക്കെ 1 mm പിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആംഗിൾ അയൺ ആൻഡ് കോപ്പറിനൊക്കെ. ഓക്കെ, സോഫ്റ്റ് 1.8 mm, പിന്നെ 1.4 mm ഇവിടെ ഓപ്ഷനിലുണ്ട്, 1 mm ഓപ്ഷനിലുണ്ട്, 0.9 ഓപ്ഷനുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടോ അതിൽ? മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ടോപ്പിക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ പകുതിയാണ് നമ്മളിന്ന് ക്വസ്റ്റ്യൻ എടുത്തത്, കാരണം നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. പിന്നെ മാക്സിമം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തത്, കാരണം ഒരു പ്രോപ്പർ റിവിഷൻ ആയി മാറണമല്ലോ. നമ്മൾ വായിച്ചതിൻ്റെ ഒരു റിയൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പോയിൻറ്സുകളിൽ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കണമെന്ന് മനസ്സിലാവും. ഈ ഒരു മെത്തേഡിൽ നമുക്ക് റിവിഷൻ ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ബുക്കും വേണം, ബുക്ക് നിർബന്ധമായിട്ടും വായിച്ചേ പറ്റൂ. ബുക്ക് ഓൾറെഡി PDF ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ ഇട്ടിട്ടുണ്ട്, 1 ഇയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം കവർ ചെയ്ത് പോവാം. ക്ലിയർ? ഓക്കെ ആണല്ലോ അല്ലേ? ഈ ഒരു ഷോർ ഷോർട്ട് ഏരിയ കഴിയുമ്പോഴേക്കും നമ്മുടെ സിലബസ് വരും, പിന്നെ നമുക്ക് സിലബസ് ഓറിയൻറ്റ് ചെയ്ത് തന്നെ പോവാം. എടുത്ത ടോപ്പിക്ക് നമ്മൾ എടുക്കില്ല, അല്ലാണ്ട് സിലബസ് ഓറിയൻറ്റ് ചെയ്ത് ബാക്കി ചെയ്തങ്ങ് പോവാം. ഓക്കെ ആണല്ലോ? ഈ മെത്തേഡിൽ തന്നെ മുമ്പോട്ട് പോകാമല്ലോ അല്ലേ? ലതീഷ് ഭരതൻ, ലതീഷ് ആദ്യമായിട്ടാണോ ലൈവ് ക്ലാസ്സിൽ? ലതീഷ് ഭരതൻ ഫസ്റ്റ് ടൈം ആണോ ലൈവ് ക്ലാസ്സിൽ? ഓക്കെ, എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും? ആ ഓക്കെ, മാക്സിമം നമ്മൾ ലൈവിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം നമുക്ക് ഈ സൺഡേ രാവിലെ ഫ്രീ ആയതുകൊണ്ടാണ് രാവിലെ ക്ലാസ് വെച്ചത്, അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് തന്നെ വെക്കാം. കാരണം ലൈവ് ഒരു റെക്കോർഡ് കാണുന്ന പോലെയല്ല, ലൈവിൻ്റെ ഇമ്പാക്റ്റ് വേറെയാണ്. നമുക്ക് ആ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കിട്ടി എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്നതും പുറത്തിരുന്ന് എഴുതുന്നതും വ്യത്യാസമല്ലേ, സെയിം ഇമ്പാക്റ്റ് തന്നെയാണ്. പുറത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ആൻസർ അറിയാം അല്ലേ, സെയിം ലൈക്ക്. ഓക്കെ, എന്നാൽ മെല്ലെ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ, വേറെ ഒന്നും ഇല്ലെങ്കിൽ മെല്ലെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ആ ഓക്കെ ഓക്കെ, ഞാൻ സൺഡേ നമ്മൾ വെക്കുന്നത് നോർമലി മോർണിംഗ് ടൈം ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ചെയ്തത്. ഞാൻ കുറച്ചൊരു 24 hours മുമ്പെങ്കിലും റിമൈൻഡ് ചെയ്യാം. ഓക്കെ, എന്നാൽ മെല്ലെ വൈൻഡ് അപ്പ് ചെയ്താലോ. നല്ല മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതായിരിക്കും തൽക്കാലം. ബൈ, ടേക്ക് കെയർ. ബൈ ബൈ.